കവർച്ച ചെയ്യപ്പെട്ട ബിജെപിയുടെ കൊടകര കുഴൽപ്പണത്തിലെ ഒരു ഭാഗം ബിജെപി ജില്ലാ നേതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രനായി കോന്നിയിലേക്ക് കൊണ്ടുപോയ കുഴൽപ്പണത്തിലെക്കുറിച്ച് അന്വേഷണ സംഘവും പരിശോധിക്കുന്നുണ്ട്. കൊടകര ബിജെപി കുഴൽപ്പണക്കേസിലെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. കൊടകരയിൽ വച്ച് കവർച്ച ചെയ്യപ്പെട്ട പണം ബിജെപി നേതാക്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നിലവിലെ അന്വേഷണ സംഘം പരിശോധിക്കും. കോന്നിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കുഴൽപ്പണം ഇറങ്ങിയിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കാരണമായോ എന്നും അന്വേഷണത്തിന്റെ പരിധിയിലുള്ള കാര്യങ്ങളാണ്. ഏപ്രിൽ 3 കൊടകരയിൽ വച്ച് ഒരു സംഘം ബിജെപിയുടെ കുഴൽപ്പണം തട്ടിയെടുത്തത്. എന്നാൽ ഇതിന് ഒരു മാസം മുൻപ് തന്നെ സമാനമായ സംഭവം സേലത്തെ കൊങ്കണാപുരത്ത് വച്ചും ഉണ്ടായി. ബംഗളൂരുവിൽ നിന്നും ധർമ്മരാജൻ പാലക്കാട്ടേക്ക് എത്തിച്ച 4,40,00,000 രൂപയുടെ പണമാണ് കൊങ്കണാപുരത്ത് വച്ച് ഒരു സംഘം തട്ടിയെടുത്തത്. അന്ന് പരാതികളൊന്നും രജിസ്റ്റർ ചെയ്യാത്തതിനാൽ സംഭവത്തിൽ അന്വേഷണം ഉണ്ടായില്ല. പണം കൊണ്ടുവന്ന ഇന്നോവ കാർ കൊങ്കണാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഉടമസ്ഥനുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായില്ല. കൊടകര ബിജെപി കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് കൊങ്കണാപുരത്ത് വച്ച് പണം നഷ്ടപ്പെട്ട വിവരം ധർമ്മരാജൻ പറയുന്നത്. രണ്ട് കേസിലും സമാനതകളേറെ. രണ്ട് സംഭവങ്ങളിലും ധർമ്മരാജനെയായിരുന്നു പണം കൊണ്ടുവരാൻ ബിജെപി ഏൽപ്പിച്ചിരുന്നത്. ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് പണം സമാഹരിച്ചതും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊങ്കണാപുരം പോലീസെത്തി അന്വേഷണ സംഘത്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചത്. FIR കോപ്പിയും തമിഴ്നാട് പോലീസിന് കൈമാറി. അതേസമയം സംഭവത്തിൽ ED ഇൻകം ടാക്സിനും സമർപ്പിക്കേണ്ട റിപ്പോർട്ട് അന്വേഷണ സംഘം നാളെ കൈമാറും. ഗോകുൽ VS കൈരളി ന്യൂസ്, തൃശൂർ.